മഴക്കാലം വന്നു. കാട്ടിലുള്ള മാവുകളിലെല്ലാം മാമ്പഴം കൊണ്ട് നിറഞ്ഞു. കിളികളും അണ്ണാനും കുരങ്ങുകളും എല്ലാം സന്തോഷത്തോടെ വന്ന് മാമ്പഴം കഴിച്ചു. അങ്ങനെ ഒരു ദിവസം കാട്ടിൽ മാമ്പഴക്കാലം വന്നതറിയാതെ ആമ ഫേസ്ബുക്കിലെ റീൽസും കണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു വീഡിയോ ആമയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഹായ് ഗൈസ്, എല്ലാവർക്കും മങ്കി പിങ്കി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസുമായാണ് വന്നത്. എന്താണെന്നല്ലേ? വരൂ, കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, നമ്മുടെ കാട്ടിൽ മാമ്പഴക്കാലം വീണ്ടും വന്നിരിക്കുകയാണ്. ഗൈസ്, എത്രയും പെട്ടെന്ന് വന്നാൽ നിങ്ങൾക്ക് ഈ മാമ്പഴങ്ങളുടെ രുചി ആസ്വദിക്കാം ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഗൈസ്. ഹായ്, മാമ്പഴക്കാലമായോ? ഇപ്പൊ തന്നെ പോവാം. എത്ര കാലമായി മാമ്പഴം കഴിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ആമക്കുട്ടൻ കൊതിയോടെ മാമ്പഴം കഴിക്കാൻ പുറപ്പെട്ടു. ഹായ്, ഇത്തവണ ഒരുപാടുണ്ടല്ലോ. ഇത് തിന്നാൻ എന്ത് രസമായിരിക്കും. കണ്ടിട്ട് കൊതിയാവുന്നു. ആ കുരങ്ങനോട് തന്നെ ചോദിക്കാം. ഹായ് ചേട്ടാ, കുറച്ച് മാമ്പഴം എനിക്ക് കൂടെ താഴെ കിട്ടി തരുമോ? കുറേ കാലമായി മാമ്പഴം തിന്നിട്ട്. ഞാൻ നിങ്ങളുടെ വ്ലോഗ് കണ്ടിട്ട് വന്നതാ. എന്ത് നിയമം? ഈ മാമ്പഴങ്ങളൊന്നും ആമയ്ക്ക് തിന്നാൻ പറ്റില്ല. അതാണ് കാട്ടിലെ നിയമം. നീ ഏതെങ്കിലും കുളത്തിലോ പുഴയിലോ പോയി വല്ല പായലോ ചെറുമീനുകളെ വശിക്കാൻ നോക്ക്. ആരും അറിയില്ല, ഞാൻ ആരോടും പറയില്ല. ഒരു മാങ്ങയെങ്കിലും താ പ്ലീസ്. ഒരു പ്ലീസും ഇല്ല, വേഗം വിട്ടോ. ഇത് കേട്ട ആമയ്ക്ക് സങ്കടമായി. അവൻ അവിടെ നിന്ന് നടന്നു. എങ്ങനെയെങ്കിലും ഒരു മാമ്പഴം കഴിക്കണം, എവിടുന്നെങ്കിലും കിട്ടാതിരിക്കില്ല. അങ്ങനെ ആമക്കുട്ടൻ നടന്ന് നടന്ന് ഒരു തത്തമ്മ ഇരിക്കുന്ന മരത്തിന് ചുവട്ടിലെത്തി. തത്തമ്മ കൊമ്പിലിരുന്ന് മാമ്പഴം കഴിക്കുകയായിരുന്നു. തത്തമ്മയെ കണ്ടതും ആമക്കുട്ടൻ ചോദിച്ചു, തത്തമ്മ എനിക്കൊരു മാമ്പഴം പറിച്ചു തരുമോ? കുറേ കാലമായി ഒരു മാമ്പഴം തിന്നിട്ട്. പിന്നെ എനിക്ക് മാമ്പഴമൊക്കെ വലിയ ഇഷ്ടമാണ്. ഇത് കേട്ടതും ആമയ്ക്ക് സങ്കടമായി. കാരണം ആമയ്ക്ക് മരം കയറാൻ അറിയില്ലല്ലോ. ഞാനോ? ഇതും പറഞ്ഞു തത്തമ്മ പോയി. ആമ സങ്കടത്തോടെ വീണ്ടും നടന്നു. എല്ലാരും മാമ്പഴം കഴിക്കുന്നു, എനിക്ക് മാത്രം കിട്ടുന്നില്ല. ചോദിച്ചിട്ടാണെങ്കിൽ ആരും തരുന്നുമില്ല. എങ്ങനെയെങ്കിലും മരത്തിൽ കയറി മാമ്പഴം പറിക്കണം. തത്തമ്മ പറഞ്ഞതുപോലെ മരത്തിലൊന്ന് കയറി നോക്കിയാലോ. അങ്ങനെ ആരുമില്ലാത്തൊരു മാവിന്റെ അടുത്ത് ആമക്കുട്ടൻ എത്തി. ആരുമില്ല, എങ്ങനെയെങ്കിലും മുകളിയിലെത്തിയാൽ മാമ്പഴം കഴിക്കാം. ഹായ്. ഇതും പറഞ്ഞ ആമക്കുട്ടൻ മരം കയറാൻ തുടങ്ങി. പക്ഷെ മരം കയറാൻ അറിയാത്ത ആമയ്ക്കുണ്ടോ മരം കയറാൻ കഴിയുന്നു? ആമ നടുവും കുത്തി താഴെ വീണു. അയ്യോ അമ്മച്ചിയേ, എന്റെ നടുവേ, ഇനി എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും മാമ്പഴം കഴിക്കണമെന്ന് നമ്മുടെ ആമക്കുട്ടന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഒന്നും നടക്കാതെ വന്നപ്പോൾ വിഷമമായി. ഇപ്പോഴാണ് അതുവഴി ഒരു എലി നടന്നു വന്നത്. ആമ നടന്ന കാര്യങ്ങളെല്ലാം എലിയോട് പറഞ്ഞു. ഏതാൾക്ക്? അയ്യോ എനിക്ക് പേടിയ. പേടിക്കാനൊന്നുമില്ല, മൂപ്പര് എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരും. ധൈര്യമായിരിക്കി, ഞാനും കൂടെ വരാം. അങ്ങനെ രണ്ടുപേരും കൂടി മൂങ്ങസന്യാസിയെ കാണാൻ പോയി. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങസന്യാസി. നമസ്കാരം ചേട്ടാ, സുഖമാണോ? ആ അല്ല,
ആരിത്? ചുണ്ടലിയോ? കുറെ കാലമായല്ലോ കണ്ടിട്ട്, ആരാ ഇത്? പ്രശ്നമുണ്ടാവുമ്പോഴാണല്ലോ നീ ഒക്കെ ഇങ്ങോട്ട് വരാറ്. വന്ന കാര്യം പറയൂ. ആമ നടന്ന കാര്യങ്ങളെല്ലാം മൂങ്ങ സന്യാസിയോട് പറഞ്ഞു. മരങ്ങളിൽ നിന്നും എനിക്ക് മാമ്പഴം പറിച്ചു കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അതിന് കഴിയുന്നില്ല, ആരും എന്നെ സഹായിക്കുന്നുമില്ല. ഓ, അപ്പോൾ അതാണ് കാര്യം. നിന്റെ ആഗ്രഹം സഫലമാക്കാൻ ഞാൻ ഒരു മന്ത്രം പറഞ്ഞു തരാം. അത് രണ്ടു തവണ മന്ത്രിച്ചാ മതി, ഏത് മരത്തിലെ മാമ്പഴവും താഴെ വീഴും. എന്നാൽ എനിക്ക് ആ മന്ത്രം ഒന്ന് പഠിപ്പിച്ചു തരൂ, വേഗം. കജട തബട ഹം ഹും ദിം എന്ന് മൂന്ന് തവണ മന്ത്രിക്കണം. നിനക്ക് ഏത് മരത്തിന് മുകളിലുള്ള മാമ്പഴമാണോ വേണ്ടത്, ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് തന്നെ വേണം മന്ത്രം മുരവിട. കേട്ടല്ലോ. അങ്ങയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നന്ദി ഒന്നും വേണ്ട, നീ പറക്കുന്നതിൽ കുറച്ച് മാമ്പഴങ്ങൾ ഇവിടെ എത്തിച്ചു തന്നാൽ മതി. തീർച്ചയായും. അങ്ങനെ മൂങ്ങ സന്യാസി പറഞ്ഞു കൊടുത്ത മന്ത്രം ഒരു മാവിന്റെ ചുവട്ടിൽ പോയി പരീക്ഷിക്കാൻ ആമക്കുട്ടൻ തീരുമാനിച്ചു. ആ മാവിൽ കുരങ്ങനും തത്തയും ഉണ്ടായിരുന്നു. കുരങ്ങച്ചാ, നമ്മൾ മരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് തന്നെ കഴിക്കാൻ മാമ്പഴമില്ല. അപ്പോഴാ ഓരോ കുളത്തിലും കരയിലും ജീവിക്കുന്ന കണ്ട ആമകൾക്കൊക്കെ മാമ്പഴം തിന്നാൻ ഒരു പൂതി. ആ അതെ അതെ, അവർക്കൊക്കെ പുഴയിലെ മീനൊക്കെ തിന്ന് ജീവിച്ചാ പോരെ. ഓരാ, എനിക്ക് മാമ്പഴം തിന്നണം, ഞാൻ തിന്നിട്ടേ ഇവിടെ നിന്ന് പോകൂ. ഓ പിന്നെ, എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. അങ്ങനെ മൂങ്ങ സന്യാസി പറഞ്ഞു കൊടുത്ത മന്ത്രം ഒരു മാവിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആമ മൂന്ന് പ്രാവശ്യം ഉരുവിട്ടു. കജട തബട ഹം ഹും ദിം, കജട തബട ഹം ഹും ദിം, കജട തബട ഹം ഹും ദിം. അത്ഭുതം എന്ന് പറയട്ടെ, മാവികളെല്ലാം നിലത്ത് വീണു കൂടെ അവരും. ഇതിനെന്ത് രസമാണ്, അടിപൊളി! ഇത്രയും രുചിയുള്ള മാമ്പഴമാണോ നിങ്ങൾ എന്നോട് കഴിക്കണ്ട എന്ന് പറഞ്ഞത്? ഇനി ഒരാൾ സഹായം ചോദിച്ചു വരുമ്പോൾ അവരെ മടക്കി അയക്കരുത്, കേട്ടല്ലോ. അങ്ങനെ അന്ന് മുതൽ കുരങ്ങനും തത്തയും എല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി. ആമ അവരുടെ ഒരു നല്ല സുഹൃത്തായി മാറി.